കുറവിലങ്ങയുടെ കളത്തൂരിൽ പള്ളിയിൽ പോവുകയായിരുന്ന വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന മാല കവർന്ന കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇരക്കാട് സ്വദേശി ദീപകിനെയാണ് കുറവിലങ്ങയുടെ പോലീസ് ബുധനാഴ്ച തെളിവെടുപ്പിനായി എത്തിച്ചത്. കുറവിലങ്ങാടിന് സമീപം കളത്തൂരിൽ പള്ളിയിൽ പോവുകയായിരുന്ന വീട്ടമ്മയുടെ മാല കവർന്ന കേസിലാണ് ഇലക്കാട് പുതുശ്ശേരി കുഴിയിൽ വീട്ടിൽ ദീപക് റെജിയെ ബുധനാഴ്ച തെളിവെടുപ്പിനായി എത്തിച്ചത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 26 പുലർച്ചെയായിരുന്നു സംഭവം. രാവിലെ 5:55 വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് റബ്ബർ തോട്ടം വഴി നടന്നു പോവുകയായിരുന്ന വയോധികയെ സ്കൂട്ടറിൽ പിന്തുടർന്ന ഇയാൾ റബ്ബർ തോട്ടത്തിന് സമീപം വണ്ടി വെച്ചതിന് ശേഷം പിന്നിലൂടെ എത്തി മുഖവും വായും പൊത്തിപ്പിടിച്ച് കഴുത്തിൽ കിടന്ന സ്വർണമാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. കാതിൽ കിടന്ന കമ്മൽ അപഹരിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വീട്ടമ്മയുടെ കാത് മുറിഞ്ഞിരുന്നു. തുടർന്ന് പ്രതി സ്കൂട്ടറിൽ കയറി കടന്നു കളയുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കളത്തൂർ ഭാഗത്ത് വീണ്ടും മോഷണത്തിനായി എത്തിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ മാല പറിച്ച സംഭവം വെളിപ്പെടുത്തിയത്. ദീപകിന്റെ പേരിൽ മുമ്പും കുറവിലങ്ങാട് സ്റ്റേഷനിൽ ക്രിമിനൽ കേസ് നിലവിലുള്ളതാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ബുധനാഴ്ച തെളിവെടുപ്പിനായി എത്തിക്കുകയായിരുന്നു. കുറവിലങ്ങാട് സ്റ്റേഷൻ SHO അജീബ് ഇയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചത്. സ്വർണം കവർച്ച ചെയ്ത രീതി പ്രതി പോലീസിനോട് വിവരിച്ചു. തെളിവെടുപ്പിനെക്കുറിച്ച് അറിഞ്ഞ് പ്രദേശവാസികളായ നിരവധി പേരും സ്ഥലത്തെത്തിയിരുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, കുറവിലങ്ങാട്.